വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാത്ത് ലാബ് സീരീസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോസിമീറ്ററിനെ കുറിച്ചും റേഡിയേഷൻ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചുമാണ്. ഈ വീഡിയോ കാണുന്നവരിലാരെങ്കിലും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനും ശ്രമിക്കണം. എങ്കിലേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ഡോസിമീറ്റർ? റേഡിയേഷൻ മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണിത്. ഡോസിമീറ്റർ പല ടൈപ്പ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയയിലും ന്യൂക്ലിയർ മെഡിസിനിലും റേഡിയോ തെറാപ്പി യൂണിറ്റിലുമൊക്കെ റേഡിയേഷൻ ലീക്കേജും മറ്റും ഡിറ്റക്ട് ചെയ്യാൻ ഡോസിമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക് ഇമേജിംഗിൽ, അതായത് എക്സ്റേ ഡിപ്പാർട്ട്മെന്റിലും കാത്ലാബിലുമൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് തെർമോ ലൂമിനസെന്റ് ഡോസിമീറ്റർ. അതാണ് നമ്മുടെ TLD ബാഡ്ജ്. ഡോസിമീറ്ററിലെ റേഡിയേഷൻ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇയർലി ഡേറ്റയനുസരിച്ചാണ്. 3 മന്ത്സ് ഇന്റർവെലിൽ 4 ക്വാർട്ടറുകളായിട്ടാണ് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, അതായത് ICRP പ്രകാരം റേഡിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 1 ഇയറിൽ ഓൾ ബോഡിയിലേക്ക് കിട്ടാവുന്ന റേഡിയേഷൻ ലിമിറ്റ് 20 മില്ലിസിവേർട്ട് ആണ്. ഇയർലി ഡോസ് 20 മില്ലിസിവേർട്ടിനേക്കാൾ കൂടുതലോ ക്വാർട്ടർലി ഡോസ് 3 മില്ലിസിവേർട്ടിനേക്കാൾ കൂടുതലോ ആവാൻ പാടുള്ളതല്ല. അങ്ങനെ സംഭവിച്ചാൽ ലോക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കാരണം കണ്ടുപിടിച്ച് അതിന്റെ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള സാധ്യതകൾ അവോയ്ഡ് ചെയ്യാനാണ് പ്ലാന്റ് പ്രിവെന്റീവ് മെയിന്റനൻസ്, ക്വാർട്ടർലി ചെക്ക്, മെഷീൻ കാലിബ്രേഷൻ ഇവയൊക്കെ ഫിക്സ്ഡ് പീരീഡിൽ ചെയ്യുന്നത്. പലതരത്തിലുള്ള ഡോസിമീറ്റർ ഉണ്ട്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ഓൾ ബോഡി റേഡിയേഷൻ ഡോസ് മെഷർ ചെയ്യുന്ന ഡോസിമീറ്റർ ആണ്. ഈ ടൈപ്പിലുള്ള ഡോസിമീറ്റർ നമ്മൾ ലെഡ് ഏപ്രന്റെ ഉള്ളിലാണ് വിയർ ചെയ്യേണ്ടത്. ഡോസിമീറ്റർ ഉപയോഗിച്ച് ഒക്യുപേഷണൽ ഡോസ് ലിമിറ്റ് മെഷർ ചെയ്യേണ്ടതുകൊണ്ട് ഡോസിമീറ്റർ ഒരിക്കലും ഔട്ട്സൈഡ് വിയർ ചെയ്യാൻ പാടുള്ളതല്ല. പലതരത്തിലുള്ള റേഡിയേഷൻസ് ആണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ളത്. അത് നമ്മുടെ ഡോസിമീറ്ററിൽ ഡിറ്റക്ട് ആകാം, ആകാതിരിക്കാം. അങ്ങനെ വന്നാൽ അത് നമ്മുടെ ഡോസിമീറ്ററിന്റെ റീഡിംഗിനെ മിസ്ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഡോസിമീറ്ററിനെ കുറിച്ചുള്ള കുറച്ചറിവ് കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് റേഡിയേഷൻ സേഫ്റ്റി മെഷേഴ്സ് നോക്കാം. റേഡിയേഷൻ സേഫ്റ്റിയുടെ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ആണ് അലാറ അലാറ സ്റ്റാൻഡ്സ് ഫോർ ആസ് ലോ ആസ് റീസണബിളി അച്ചീവബിൾ. അതായത് ചെറിയ റേഡിയേഷൻ ഡോസ് ആണെങ്കിൽ പോലും ഡയറക്റ്റ് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ റേഡിയേഷൻ എക്സ്പോഷർ അവോയ്ഡ് ചെയ്യണം. റേഡിയേഷൻ സേഫ്റ്റിയുടെ 3 ബേസിക് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആണ് ടൈം, ഡിസ്റ്റൻസ്, ഷീൽഡിംഗ്. ടൈം എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് സോഴ്സിന് അടുത്ത് നിന്നുള്ള വർക്ക് മിനിമൈസ് ചെയ്യുക, അതായത് കംപ്ലീറ്റ് യുവർ വർക്ക് ആസ് സൂൺ ആസ് പോസിബിൾ ദെൻ ലീവ് ദ ഏരിയ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് സോഴ്സിൽ നിന്നും പോസിബിൾ ആയിട്ടുള്ള മാക്സിമം ഡിസ്റ്റൻസ് കീപ് ചെയ്യുക. അതായത് ഡിസ്റ്റൻസ് ഇൻക്രീസ് ആകുന്നതനുസരിച്ച് റേഡിയേഷന്റെ ഡോസ് ഡീക്രീസ് ആകും. ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഷീൽഡ് യുവർ സെൽഫ് ഫ്രം റേഡിയോ ആക്റ്റീവ് സോഴ്സ്. അതിനാണ് നമ്മൾ ലെഡ് ഏപ്രൺ പോലെയുള്ള ഷീൽഡുകൾ ധരിക്കുന്നത്. റേഡിയേഷൻ മെഷറിംഗ് യൂണിറ്റ്സ് ആണ് ഗ്രേ ആൻഡ് സിവർട്ട്. കാത്ത് ലാബ് സീരീസിലെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ, സിയാമിൽ ഇമേജ് ഇന്റൻസിഫയർ ഉള്ള കാര്യം. എക്സ്റേസ് ബോഡിയിൽ പെനിട്രേറ്റ് ചെയ്ത് ഇമേജ് ഇന്റൻസിഫയർ ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതിനാൽ വളരെ കുറവ് റേഡിയേഷൻ മാത്രമേ എമിറ്റ് ആകുന്നുള്ളൂ. പിന്നെ കോംപ്ലക്സ് പ്രൊസീജിയേഴ്സിന് കൂടുതൽ ഫ്ലൂറോയും സിനി ആൻജിയോഗ്രാഫിയും എടുക്കുമ്പോൾ മാത്രമേ കൂടുതൽ റേഡിയേഷൻ എക്സ്പോഷർ ആകുന്നുള്ളൂ. ഇപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ട്, ഈ റേഡിയേഷൻ സേഫ്റ്റി മെഷേഴ്സ് ഒന്നും പേഷ്യന്റിന് ബാധകമല്ലേ എന്ന്. അങ്ങനെയല്ല, പേഷ്യന്റിനെ സംബന്ധിച്ച് ആ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയറിന്റെ ടൈമിലുള്ള റേഡിയേഷൻ മാത്രമേ എക്സ്പോഷർ ആകുന്നുള്ളൂ. പേഷ്യന്റിന്റെ ബോഡിക്ക് ഹാമാകാതെയുള്ള വളരെ കുറവ് റേഡിയേഷൻ മാത്രമേ മെഷീനിൽ നിന്നും എമിറ്റ് ആകുന്നുള്ളൂ. പിന്നെ റേഡിയേഷൻ ഡോസ് കുറയ്ക്കാനുള്ള കോളിമേഷൻ പോലുള്ള പല ടെക്നിക്സും മെഷീനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ റേഡിയേഷൻ എക്സ്പോഷർ കുറയ്ക്കാനുള്ള ഒത്തിരി ന്യൂ ടെക്നോളജികൾ ഇപ്പോഴുള്ള ബ്രാൻഡ് ന്യൂ മെഷീൻസിൽ അവൈലബിൾ ആണ്. ചില പ്രഗ്നന്റ് പേഷ്യൻസിന് IVC ഫിൽട്ടർ ഇൻസേർഷൻ പോലുള്ള കാത്ത് ലാബ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിന് അബ്ഡോമൻ ഫുൾ കവർ ചെയ്ത് മാക്സിമം പ്രൊട്ടക്ഷൻ കൊടുത്ത് മിനിമം റേഡിയേഷൻ ഉപയോഗിച്ചാണ് പ്രൊസീജിയർ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായുണ്ട്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വേദന എടുക്കുന്നതിനേക്കാൾ ഉപരി അതിന്റെ ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നത്. അങ്ങനെ നമ്മൾ ഡോസിമീറ്ററിനെ കുറിച്ചും റേഡിയേഷൻ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. കാത്ത് ലാബ് സീരീസിലെ നെക്സ്റ്റ് ക്ലാസ് മുതൽ കാത്ത് ലാബിലെ പ്രൊസീജിയേഴ്സ് പഠിച്ചു തുടങ്ങാം. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ ബൈ.